गुड मॉर्निंग वेलकम टू केड ऑनलाइन क्लासेस നമ്മൾ ഇന്നിവിടെ പ്ലസ് 2 ഹോം സയൻസിലുള്ള 21-ാമത്തെ പാഠം ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ കൺസേൺസ് ആൻഡ് ഇഷ്യൂസ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്നാണ് പാഠത്തിൻ്റെ പേര് അതായത് മനുഷ്യ വികസനത്തിലെ ആശയങ്ങളും പ്രശ്നങ്ങളും മനുഷ്യർ ഇത് കുറച്ച് ബയോളജിയുമായി ബന്ധപ്പെട്ട പാഠമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് പാഠങ്ങളും ബയോളജിയുമായി ബന്ധപ്പെട്ട പാഠങ്ങളാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് ദ ഗേൾ ചൈൽഡ് അപ്പോൾ എന്താണ് പെൺകുട്ടികൾക്കെതിരായ വിവേചനങ്ങൾ വിശദീകരിക്കുക അപ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെയുള്ള ട്രീറ്റ്മെൻ്റ് അല്ല കൊടുക്കുന്നത് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഈ ഒരു ചോദ്യം ഓക്കെ അപ്പോൾ ഇന്ത്യയിൽ എന്താ പറയുക എല്ലായിടത്തും കഥയല്ല പറയുന്നത് എല്ലായിടത്തും ഉള്ള കാര്യമല്ല പറയുന്നത് പക്ഷേ ഇന്ത്യയിൽ എന്താണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വ്യത്യസ്തമായ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് അതിൻ്റെ തെളിവാണ് എന്ത് ഇവിടെ നമ്മുടെ കുട്ടി പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ആ കുട്ടി വയറിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കുട്ടി ആണാണോ പെണ്ണാണോ അതായത് ജെൻഡർ കണ്ടെത്താനുള്ള ടെസ്റ്റ് അത് ഇന്ത്യയിൽ നിരോധിക്കാനുള്ള കാരണം എന്താണ് ഇന്ത്യയിൽ എന്താ പറയുക കുട്ടികളെ ഒരേപോലെ അല്ല ട്രീറ്റ് ചെയ്യുന്നത് എല്ലാ വീട്ടിലുള്ള കാര്യമല്ല പറയുന്നത് പൊതുവേ ഓക്കെ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു നിയമം ഇവിടെ പ്രാബല്യത്തിലുള്ളത് ഇവിടെ സ്കാൻ ചെയ്യുന്ന സമയത്ത് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞു കൊടുക്കില്ല കാരണം എന്താ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഇവിടെ വകുപ്പില്ല നിയമമില്ല നിയമവിരുദ്ധമാണ് അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നിങ്ങൾ അറിവിൽപ്പെട്ടാൽ അത് റിപ്പോർട്ട് ചെയ്യാനൊക്കെ ഏത് സ്കാനിങ് സെൻ്ററിലും എഴുതി വച്ചിട്ടുണ്ടാകും ഓക്കെ അപ്പോൾ അതിൻ്റെ ഉത്തരം ഇന്ത്യയിൽ പെൺകുട്ടികൾ ദുഷ്കരമായ ജീവിതത്തെ അഭിമുഖീകരിക്കുന്നു ജനനം മുതൽ അല്ലെങ്കിൽ ഗർഭപാത്രത്തിലായിരിക്കുമ്പോഴും അവർ വിവേചനം അനുഭവപ്പെടുന്നു അത് അതാണ് ഈ പറഞ്ഞത് അവർ ഗർഭപാത്രത്തിൻ്റെ അകത്തിരിക്കുന്ന സമയത്തും എന്താണ് ഈ ഒരു വേർതിരിവ് ചില മേഖലകളിൽ ഉണ്ടാകും അപ്പോൾ ഈ അബോഷൻ അങ്ങനെയുള്ളതൊക്കെ എന്താണ് അതൊക്കെ പണ്ട് കാലം പണ്ടിവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനൊരു നിയമം വന്നത് കുട്ടി പെണ്ണാണെങ്കിൽ എന്താ ചെയ്യുക ആ കുട്ടിയെ അബോർട്ട് ചെയ്യുക ആണാണെങ്കിൽ അതിനെ എന്താ പറയുക വളരാൻ അനുവദിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിരുന്നു അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു നിയമം വന്നത് ഓക്കെ അവൾ മിക്ക കുടുംബങ്ങളിലും അനാവശ്യവും താഴ്ന്നതും പരിഗണിക്കപ്പെടാത്തതുമായിരുന്നു ഒരു കുടുംബത്തിൽ പെൺകുട്ടികൾക്കാവും ഏറ്റവും അവസാനം ഭക്ഷണം ലഭിക്കുക ഭർത്താവിനെയും മക്കളെയും എല്ലാം പരിഗണിച്ച ശേഷം ഗുണനിലവാരമില്ലാത്തതും അളവിൽ കുറഞ്ഞതുമായ ഭക്ഷണമാണ് അവൾക്ക് ലഭിക്കുക രോഗാവസ്ഥയിൽ പോലും അവൾക്ക് പരിഗണന നൽകുന്നില്ല പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ പെൺകുട്ടികൾ സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെടുന്നു തുടർന്ന് ചെറിയ പ്രായത്തിൽ ഗാർഹിക ജോലികൾ ഏർപ്പെടുന്നു അപ്പോൾ എന്താണ് ഇത് ഇന്ന് ഇവിടെ നില ഇന്ന് കേരളത്തെ സംബന്ധിച്ചോളം ഉള്ളൊരു കാര്യം എന്ന് വേണമെങ്കിൽ ഇതിന് പറയാൻ പറ്റില്ല പക്ഷെ എന്താണ് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാഠം പഠിക്കുന്നതും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഫോർ വേസ് ഇൻ വിച്ച് എഡ്യൂക്കേഷൻ ഹെൽപ് എ ചൈൽഡ് ഗേൾ ചൈൽഡ് ഒരു സ്ത്രീയെ അല്ലെങ്കിൽ എന്താണ് ഒരു പെൺകുട്ടിയെ വിദ്യാഭ്യാസം കൊണ്ട് ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊണ്ട് ഉള്ള നേട്ടങ്ങൾ അപ്പോൾ അതിൽ ഒന്നാണ് പെൺകുട്ടിയാണ് അവരുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിൻ്റെയും ജീവിതം എഴുതിയെടുക്കുന്നത് അതിനാൽ വിദ്യാഭ്യാസം അവർക്ക് വളരെ പ്രധാനമാണ് വിദ്യാഭ്യാസം അവളെ വളരെ വിവിധ കഴിവുകൾ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ വീട്ടിൽ കുട്ടികളെ ഇവിടെ എപ്പോഴും ഉണ്ടാവുക അവരുടെ അമ്മമാരാണ് കുട്ടികളുടെ കൂടെ അതുകൊണ്ട് തന്നെ എന്താണ് ആ അമ്മമാർക്ക് അല്ലെങ്കിൽ ആ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ആ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് എന്താ വളരെ അത്യാവശ്യമാണ് കാരണം ഈ അവർക്ക് അറിവുണ്ടെങ്കിലേ അവരുടെ കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകുള്ളൂ അല്ലേ അതുപോലെ സ്വയം പര്യാപ്തത നേടാനും സ്വന്തമായി അധ്വാനിക്കാനും അല്ലെങ്കിൽ ജോലി ചെയ്യാനും ഒക്കെ അവർക്ക് എന്ത് വേണം വിദ്യാഭ്യാസം വേണം അതെ വിദ്യാഭ്യാസം പെൺകുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുന്നു അവർക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്നും നല്ലതും ചീത്തയും എന്താണെന്നും അവർ എങ്ങനെ ഉപയോഗിക്കണമെന്നും ഒഴിവാക്കണമെന്നും അവൾ പഠിക്കുന്നു അല്ലേ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ എന്തുള്ളൂ നമുക്ക് വിവേചന ബുദ്ധി ഉണ്ടാവുള്ളൂ നല്ലത് എടുക്കാനും വേണ്ടാത്തത് ഒഴിവാക്കാനും ഉള്ള ബുദ്ധി നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ വിദ്യാഭ്യാസം വളരെ അനിവാര്യമാണ്
ഉന്നത വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾക്ക് അവരുടെ ജീവിതവും വീടും കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ കഴിയും. ഉദാഹരണത്തിന്, ഉപഭോക്താക്കൾ എന്ന നിലയിൽ അവരുടെ അവകാശികളെ തിരിച്ചറിയാൻ സാധിക്കും. മാത്രമല്ല, അവരുടെ കുടുംബത്തിന് തന്നിരിക്കുന്ന തുകയിൽ സാധ്യമാവുന്ന ഏറ്റവും മികച്ച ഇനങ്ങൾ വാങ്ങുവാനും ഗാർഹിക വരുമാനത്തിൻ്റെയും ചെലവിൻ്റെയും എണ്ണം നിലനിർത്താനും ഒക്കെ കഴിയും. അപ്പോൾ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ അവർക്ക് എന്തുള്ളൂ, കാൽക്കുലേഷനും അതേപോലെ എന്താ പറയുക, വരുമാനത്തിനനുസരിച്ച് ചെലവഴിക്കാനുള്ള ഒരു കഴിവൊക്കെ എന്തുണ്ടാവുള്ളൂ, തിരിച്ചറിവൊക്കെ വിദ്യാഭ്യാസം വഴി നേടുന്നതാണ്. വിദ്യാഭ്യാസം അവൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുന്നു. പെൺകുട്ടികളിലെ ആത്മവിശ്വാസവും കഴിവും വർദ്ധിപ്പിക്കുന്നു. ആവശ്യമെങ്കിൽ ഒരു തൊഴിൽ ഏറ്റെടുക്കാനും അവളെ പ്രാപ്തരാക്കുന്നു. അതിനാൽ കുടുംബത്തിന് സാമ്പത്തിക സഹായം ലഭ്യമാകുന്നു. അപ്പോൾ വിദ്യാഭ്യാസം പെൺകുട്ടികൾക്ക് എന്താകും, സാമ്പത്തികമായി അല്ലെ, സാമ്പത്തികമായി ഉള്ള ഒരു പുരോഗതിക്ക് അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിന് സാമ്പത്തികമായുള്ള ഒരു സ്ത്രീയും പുരുഷൻ ജോലിക്ക് പോകുമ്പോൾ രണ്ട് സ്രോതസ്സുകളും വരുമാന മാർഗമായി മാറുന്നു. വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾക്ക് പിന്നീട് വിദ്യാസമ്പന്നരായ അമ്മമാരാകാം. പിന്നെ നല്ല ശീലങ്ങളും മൂല്യങ്ങളും കുട്ടികളിൽ വളർത്തിയെടുക്കാൻ വിദ്യാസമ്പന്നരായ അമ്മമാർക്ക് കഴിയും. അപ്പോൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടിയ പെൺകുട്ടികൾ പിന്നീട് അമ്മയാകും. അവർ അവരുടെ കുട്ടികൾക്കും വിദ്യയും അത് വിദ്യാഭ്യാസം പകർന്നു നൽകാനും അത് കുട്ടികളെ നല്ല മൂല്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തും വളർത്താനൊക്കെ സാധിക്കും. വിദ്യാസമ്പന്നരായ അമ്മമാർ കുട്ടികളുടെ ദൈനംദിന പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു. ഈ പ്രശ്നങ്ങൾക്ക് കൂടുതൽ അർത്ഥവത്തായ പരിഹാരങ്ങൾ നൽകുവാനും അവർക്ക് സാധിക്കും. അപ്പോൾ കുട്ടികളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അതിന് വേണ്ട സൊല്യൂഷൻസ് അല്ലെ, പ്രോപ്പർ സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ വിദ്യാസമ്പന്നരായ ഓരോ മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ ഓരോ പെൺകുട്ടികളെ കുറിച്ചുള്ള പാഠമായതുകൊണ്ട് ആണ് കൂടുതൽ പെൺകുട്ടികളെ കുറിച്ച് ഊന്നൽ നൽകുന്നത്. ഓക്കെ, വാട്ട് ഈസ് ജുവനൈൽ ഡെലിക്വൻസി എന്ന് പറയുന്നത്, എന്താണ് യുവാക്കളിലെ കുറ്റകൃത്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ജുവനൈൽ എന്ന് പറഞ്ഞാൽ ഈ യുവാക്ക് എന്നുള്ള പ്രായത്തിനാണ്. ജുവനൈൽ കുറ്റകൃത്യം എന്നാൽ നിയമപ്രകാരം ശിക്ഷിക്കാൻ ആവാത്ത ചെറുപ്പക്കാർ, 16 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളും 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളും. 16 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളും 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുമാണിത് ജുവനൈൽ എന്ന് പറയുന്നത്. അപ്പോൾ നിയമം ലംഘനം നടത്തുന്ന പ്രവൃത്തി. അപ്പോൾ നിയമപ്രകാരം ശിക്ഷിക്കാൻ പറ്റാത്ത പ്രായത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ കുട്ടികൾ നിയമം ലംഘനം നടത്തുന്നതിനാണ് ജുവനൈൽ ഡെലിക്വൻസി എന്ന് പറയുന്നത്. ക്യാൻ യു ലിസ്റ്റ് സം ഓഫ് ദ ബിഹേവിയേഴ്സ് വിച്ച് ആർ കൺസിഡേർഡ് ഡെലിക്വൻ്റ്? അപ്പോൾ കുറ്റവാളി എന്ന് കണക്കാക്കപ്പെടുന്ന ചില പെരുമാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, വ്യാജപ്രചരണം, വ്യാജമായ വാർത്ത പ്രചരിപ്പിക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. 2, അക്രമം. 3, മോഷണം. 4, ആത്മഹത്യ. 5, നുണകൾ പറയുന്നത്. 6, മയക്കുമരുന്ന് കടത്തൽ. 7, ലൈംഗിക കുറ്റകൃത്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അടുത്ത്, എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് ജുവനൈൽ ഡെലിക്വൻസി. അപ്പോൾ ഇങ്ങനെ യുവജന കുറ്റകൃത്യങ്ങൾക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? പല കാരണങ്ങൾ ഉണ്ടാകാം, അപ്പോൾ ഇതിൽ കുറച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട്. ചെറുപ്പക്കാർക്കിടയിലെ കുറ്റകൃത്യങ്ങൾ പല ഘടനകളാൽ സംഭവിക്കുകയാണ്. ദാരിദ്ര്യം, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന കുറ്റകൃത്യത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. പാവപ്പെട്ട കുട്ടികൾക്ക് മതിയായ സൗകര്യങ്ങളും ജീവിത സുഖങ്ങളും ഇല്ല. മോഷ്ടിക്കലും കൊള്ളയടിക്കലും സൗകര്യങ്ങൾ നേടിയെടുക്കാനുള്ള എളുപ്പമാർഗമായി അവർ കരുതുന്നു. അപ്പോൾ കുട്ടികൾക്ക് എന്താ പറയുക, അവർക്ക് അവരാഗ്രഹിക്കുന്ന സുഖങ്ങളോ അല്ലെങ്കിൽ സൗകര്യങ്ങളോ ഇല്ലാത്ത പക്ഷം അവര് ഇങ്ങനെയുള്ള എളുപ്പമുള്ള വഴികൾ എന്നവർ കരുതുന്ന തെറ്റായ രീതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ ചെറുപ്പക്കാർ കവർച്ച, മോഷണം എന്നിവയിൽ ഏർപ്പെടുന്നു. ചിലപ്പോൾ ദാരിദ്ര്യം കാരണം മാതാപിതാക്കൾ മക്കളെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്നു. സമപ്രായക്കാരെ സ്വാധീനിക്കുന്നതിന് വേണ്ടി അവർ മോഷ്ടിക്കുകയും നുണകൾ പറയുകയൊക്കെ ചെയ്യുന്നു. പിന്നീട് ഇവ ശീലമായി മാറുന്നു. മാധ്യമങ്ങളിലെ അക്രമ ക്രൂരത ക്രൂരകൃത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അത് മാധ്യമങ്ങളിലൊക്കെ കാണുന്ന അക്രമങ്ങളൊക്കെ കുട്ടികളിലെ ഈ ഒരു വാസന ഉണ്ടാവാൻ ചിലപ്പോൾ കാരണമായേക്കാം. സിനിമകളിലെയും പുസ്തകങ്ങളിലെയും കഥാപാത്രങ്ങൾ കുട്ടികളെ സ്വാധീനിക്കുന്നു. മാതാപിതാക്കൾ തമ്മിലുള്ള പതിവ് വഴക്കുകൾ കുട്ടികളെ കുറ്റകൃത്യത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ മാതാപിതാക്കൾ ദിവസവും വീട്ടിൽ വഴക്കുകൂടുകയാണെങ്കിൽ അത് കാണുന്ന കുട്ടിയുടെ മനസ്സിൽ എന്താണ്,
കുറ്റകൃത്യം അല്ലെങ്കിൽ കുറ്റം ചെയ്യാനുള്ള പ്രവണത ഉണ്ടാവുമെന്നാണ് പഠനം ഈ പഠനം പറയുന്നത്. ഡിസ്ക്രൈബ് ദ റെമഡിയൽ ആൻഡ് പ്രിവെന്റീവ് മെഷേഴ്സ് ഓഫ് ജുവനൈൽ ഡെലിക്വൻസി. അപ്പോൾ ചെറുപ്പക്കാർക്കിടയിലെ കുറ്റകൃത്യങ്ങൾക്കുള്ള പരിഹാരവും അല്ലെങ്കിൽ അത് പ്രതിരോധിക്കാനുള്ള നടപടികളും എന്താണെന്നാണ് ചോദ്യം. കുറ്റകരമായ പെരുമാറുന്ന കുട്ടികൾക്കെതിരെ അയൽവാസികളോ മറ്റോ പരാതി നൽകിയാൽ അത്തരം കുട്ടികളെ റിമാൻഡ് ഹോമിൽ ആക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ എന്താവും, വന്ന് റിമാൻഡ് ഹോമിലേക്ക് കൊണ്ടുപോകും. അവിടെ കുട്ടികൾക്ക് അവരുടെ കുറ്റകരമായ പെരുമാറ്റം ഉപേക്ഷിക്കാനുള്ള അവസരങ്ങൾ നൽകുന്നു. അവിടെ അവർക്ക് നല്ല ട്രെയിനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കുറ്റം ചെയ്യുന്നതിനുള്ള പ്രവണത ഇല്ലാത്ത രീതിയിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക. തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ്. അതവരെ സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിക്കുന്നു. ഈ പരിഹാര നടപടികൾ കൂടാതെ മറ്റു ചില പരിഹാര നടപടികൾ കൂടിയുണ്ട്. പ്രായപൂർത്തിയാകാത്ത കുറ്റകൃത്യത്തിന്റെ പ്രാധാന്യം കാരണം ദാരിദ്ര്യമാണ്. അത് നീക്കം ചെയ്യുന്നതിന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനാകും. നമ്മുടെ രാജ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ ധാരാളമുണ്ട്. ഒരു തൊഴിൽ ആരംഭിക്കുന്നതിന് വളരെ നാമമാത്രമായ പലിശ നിരക്കിൽ വായ്പകൾ വാഗ്ദാനം ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. പാവപ്പെട്ടവർക്ക് തൊഴിൽ പരിശീലനം നൽകുന്ന സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം എന്താണ്, ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന മേഖലകളാണ്, സംഘടനകളാണ്. മാതാപിതാക്കൾ കുട്ടികളുമായി സമയം ചെലവഴിക്കും. അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും വ്യത്യാസങ്ങൾ മനസ്സിലാക്കുകയും വേണം. നല്ല ശീലങ്ങളും മികച്ച മൂല്യങ്ങളും വികസിപ്പിക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. യുവാക്കൾക്ക് വിനോദ സൗകര്യങ്ങൾ നൽകുക. അപ്പം എന്താണ്, കുട്ടികളുമായിട്ട് മാതാപിതാക്കൾ എന്ത് വേണം, എപ്പോഴും സംസാരിക്കണം. അപ്പോഴുള്ള അവരവരുടെ പ്രശ്നങ്ങൾ മാതാപിതാക്കളോട് പറയാം. ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ മാതാപിതാക്കളും അല്ലെങ്കിൽ ഓരോ രക്ഷിതാവും എന്തറിയണം, കുട്ടികളുമായിട്ട് എപ്പോഴും സംസാരിക്കണം. ജോലി തിരക്ക് കാരണമോ മറ്റോ സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നത് എന്താണ്, ഒരിക്കലും ഒരു റീസൺ അല്ല. ഓക്കെ, അപ്പം എന്ത് വേണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ കുട്ടികൾ അനുഭവപ്പെടുന്ന പിരിമുറുക്കങ്ങളും മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് രക്ഷിതാവിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ അവർക്കും അതൊരു ആശ്വാസമാവും. ഓരോ രക്ഷിതാവിനും അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. അടുത്ത്, ഹു ആർ ചൈൽഡ് ലേബറേഴ്സ്, ആരാണ് ബാലവേലക്കാരൻ എന്ന് പറയുന്നത്. പ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബാലവേല തിരിച്ചറിയാൻ സാധിക്കുന്നത്. 14 വയസ്സിന് താഴെയുള്ളതും ഉപജീവനത്തിനായി ജോലിയിൽ ഏർപ്പെടുത്തുന്നതുമായ ഏതൊരു കുട്ടിയും ബാലവേലക്കാരൻ എന്ന് പറയാം. ലിസ്റ്റ് ഔട്ട് ദ വേരിയസ് കോസസ് ഓഫ് ചൈൽഡ് ലേബർ. അപ്പൊ ഈ ബാലവേലക്കുള്ള പ്രധാന കാരണങ്ങളാണ് ചോദിക്കുന്നത്. കാരണങ്ങളും അതിന്റെ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന പല, അപ്പൊ അതിന്റെ കാരണങ്ങളാണ്. ഒന്ന്, ദാരിദ്ര്യം. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, അസൗകര്യമായ സാഹചര്യങ്ങളിൽ കൂടുതൽ നേരം ജോലി ചെയ്യാൻ കുട്ടികൾ നിർബന്ധിതരാകുന്നു. ഇത് പലതരം വൈകല്യങ്ങൾക്കും കാരണമാകാം. പിന്നെ രണ്ട് സൈഡാണ് ഈ പറയുന്നത്. അപ്പൊ അനാഥരും ഉപേക്ഷിക്കപ്പെട്ടവരും, അപ്പോ പരമ്പരാഗത തൊഴിൽ കാഴ്ച, കൂലി കുറഞ്ഞ പ്രതികരണം. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ഈ ടേബിൾ നോക്കിയാൽ മതി. കാരണം ഇത് ഈ കാര്യങ്ങളൊക്കെ ടേബിളിൽ നോക്കിയിട്ട് പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ വി ഡീൽ വിത്ത് ദ പ്രോബ്ലം ഓഫ് ചൈൽഡ് ലേബർ. ബാലവേലയുടെ പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം. അനൗപചാരിക വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥകൾ ഉണ്ടാക്കുക. ജോലി സമയത്ത് കുറച്ച് മണിക്കൂറുകൾ അവരെ ഒഴിവാക്കി സ്കൂളിൽ ചേരാൻ തൊഴിലുടമകൾ അവരെ പ്രേരിപ്പിക്കണം. ആവശ്യമെങ്കിൽ തൊഴിലുടമ സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള ക്രമീകരണം നടത്തണം. ബാലവേലയുടെ പ്രതികൂലമായ പ്രത്യാഘാതങ്ങളും കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കാൻ മാതാപിതാക്കളെ പഠിപ്പിക്കുക. മെഡിക്കൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും പതിവായി ആരോഗ്യ പരിശോധനാ ക്യാമ്പുകൾ നടത്തുകയും ചെയ്യുക. കുറഞ്ഞ പ്രവൃത്തി സമയത്തേക്ക് വൃത്തിയുള്ളതും നന്നായി വായു സഞ്ചാരമുള്ളതും പ്രകാശമുള്ളതുമായ മുറിയിൽ ജോലി ചെയ്യാൻ കുട്ടികളെ അനുവദിക്കുക. അപ്പോൾ ചൈൽഡ് ലേബറിൽ, ചൈൽഡ് ലേബറേ തെറ്റാണ്, അപ്പോൾ ഇനി അതിൻ്റെ പ്രോബ്ലം എങ്ങനെ റെക്ടിഫൈ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അടുത്ത്, ഹൗ ക്യാൻ വി യു ഹെൽപ്പ് സോഷ്യോ എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ് ചിൽഡ്രൻ. അപ്പോൾ സാമൂഹികമായും സാമ്പത്തികമായും ഒക്കെ ഉള്ള കുട്ടികളെ എങ്ങനെയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. കുടുംബത്തിലെ സാഹചര്യം കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ നിരവധി കുട്ടികൾ സാമൂഹിക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നുണ്ട്.
അത്തരം കുട്ടികളെ സമഗ്ര വികസനം സുഗമമാക്കുന്നതിന് വിവിധ മാർഗങ്ങളുണ്ട്. അത്തരം കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക, സൗജന്യ പുസ്തകങ്ങൾ നൽകുക, സ്റ്റേഷനറി പോലുള്ള ആനുകൂല്യങ്ങൾ, സ്കൂൾ യൂണിഫോം, സ്കോളർഷിപ്പ്, ഉച്ചഭക്ഷണം എന്നിവ നൽകുക, ഇവയെല്ലാം വളരെ അവയെ സ്കൂളിലേക്ക് അയക്കുവാൻ മാതാപിതാക്കളെ പ്രേരിപ്പിക്കുന്നു. വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ പരിശീലനവും ഏർപ്പെടുത്തണം. അതുവഴി അവർക്ക് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം കുട്ടികളിലെ ആത്മവിശ്വാസം പകരുന്നു. അവ എന്താണ്, വിദ്യാഭ്യാസത്തിന്റെ കൂടെ ഒരു ജോലി കൂടി കുട്ടികൾക്ക് നൽകണം, ട്രെയിനിങ് നൽകണം. അടുത്ത് റൈറ്റ് എ ഷോർട്ട് റൈറ്റ് എ നോട്ട് ഓൺ മേജർ ഫിസിക്കൽ ഡിസബിലിറ്റീസ് എന്ന ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങൾ കുട്ടികളുടെ, അതിനെ കുറിച്ചിട്ട് അപ്പോ നമുക്കിടയിൽ കാണാനും കേൾക്കാനും സംസാരിക്കാനും കഴിയാത്ത കുട്ടികളുണ്ട്. അത്തരം കുട്ടികളെ ശാരീരിക വൈകല്യമുള്ള കുട്ടികൾ എന്ന് വിളിക്കുന്നു. ഒരേ സമയം ഒന്നോ അതിലധികമോ പ്രവൃത്തികൾ വൈകല്യമുള്ള കുട്ടികൾക്ക് ചെയ്യാനാവില്ല അല്ലെ. ശാരീരിക വൈകല്യമുള്ള കുട്ടികളെ മൂന്ന് തരത്തിൽ ഉണ്ട്: ഒന്ന് അംഗവൈകല്യം, രണ്ട് അന്ധത, മൂന്ന് ബധിരതയും മുഖതയും. അതായത് കൈ ഏതെങ്കിലും അംഗങ്ങൾക്കുള്ള വൈകല്യം, അടുത്തത് എന്താണ് അന്ധത, കാഴ്ചയില്ലാത്തത്, അല്ലെങ്കിൽ ബധിരനും മുഖനും എന്ന് പറഞ്ഞാല് ചെവി സംസാരം, ഈ രണ്ട് ശേഷികളില്ലാത്ത. അസ്ഥികളുടെ തകരാറ്, കാൽഷ്യം, വൈറ്റമിൻ ഡി എന്നിവയുടെ അഭാവം, എല്ലിനെ കേടുപാടുകൾ വരുത്തുന്ന അപകടങ്ങൾ എന്നിവയാണ് അംഗവൈകല്യത്തിന് പ്രധാനമായുള്ള കാരണങ്ങൾ. പല കാരണങ്ങളുണ്ടാവും. ചില കുട്ടികൾക്ക് കഠിനമായ പേശികളുണ്ട്. അത്തരം കുട്ടികളെ സ്പാസ്റ്റിക്സ് എന്ന് വിളിക്കുന്നു. ഈ കുട്ടികൾക്ക് ചലനങ്ങളിലും ശരീര സ്ഥാനങ്ങളിലും പ്രശ്നമുണ്ട്. അവരുടെ കൈകളോ തലയോ കാലോ മറ്റും വേഗത കുറഞ്ഞതും തെറ്റായ രീതിയിൽ ചലിക്കുന്നതും ആയിരിക്കും. അന്ധരായ കുട്ടികൾക്ക് ഒന്നും കാണാത്തതിനാൽ പല കാര്യങ്ങളിലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നു. ചിലർക്ക് ഭാഗികമായി കാഴ്ചയുണ്ടാകും. ദൈനംദിന ഭക്ഷണത്തിലെ വിറ്റാമിൻ എയുടെ അഭാവം കണ്ണിന് പരിക്കുകൾ ഉണ്ടാകും. അന്ധതയുടെ പ്രധാന കാരണങ്ങളാണ് കേൾക്കാനോ സംസാരിക്കാനോ കഴിയാത്ത ചില കുട്ടികളുണ്ട്. അവരെ ബധിരരും മുഖരും എന്ന് വിളിക്കുന്നു. ബധിരരായ ജനിക്കുന്ന കുട്ടികൾക്ക് ഭാഷ സ്വീകരിക്കുന്നതിൽ പ്രയാസമുണ്ട്. ഉച്ചത്തിലുള്ള ശബ്ദം, ചെവിയിലെ അണുബാധ, ക്രയോൺസ് പോലുള്ള വസ്തുക്കൾ ചെവിയിൽ ഇടുന്നതെല്ലാം കുട്ടികളുടെ ഈ ഒരു പ്രശ്നത്തിന് കാരണമാകാം. അപ്പൊ അതൊക്കെ ഇങ്ങനെ ചെവി കേൾക്കാത്തതൊക്കെ എന്താണ് ഈ ചെവിയിലുള്ള ഹിയറിംഗ് എയ്ഡ് എന്ന് പറയും. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് റെക്ടിഫൈ മാറ്റം വരുത്താവുന്നതാണ് ചിലത്. ഹൗ ടു ഹെൽപ്പ് ഡിസേബിൾഡ് ചിൽഡ്രൻ, എങ്ങനെയാണ് ഇങ്ങനെയുള്ള വൈകല്യങ്ങളുള്ള കുട്ടികളെ സഹായിക്കുക? അപ്പോ വൈകല്യമുള്ള കുട്ടികളെ എങ്ങനെ സഹായിക്കാം ചോദ്യം. ഓക്കെ, അതിന് ഉത്തരം സ്നേഹം, പരിചരണം, സഹായം, പ്രോത്സാഹനം എന്നിവ ശാരീരിക വൈകല്യമുള്ള കുട്ടികളെ കഴിവുള്ള വികസിപ്പിക്കാൻ പറ്റും. കുട്ടികളെ പോലെ കാണാനും സാധിക്കും. അത് വിവിധ മാർഗങ്ങളുണ്ട് എന്ന് വെച്ചാൽ വൈകല്യം, അപ്പോൾ വൈകല്യ കുട്ടികളെ സാധാരണ കുട്ടികളെ പോലെ അതേപോലെ തന്നെ തോന്നും, അല്ലെങ്കിൽ അങ്ങനെ കാണാൻ കഴിയണം. അങ്ങനെ വെച്ചാൽ വൈകല്യം പരിഹരിക്കുന്ന കുട്ടികളെ എത്രയും വേഗം അതായത് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കുക. വികലാംഗനായ ഒരു കുട്ടിയെ ഒരു പ്രത്യേക സ്കൂളിൽ കുറച്ചുകാലത്തേക്ക് പ്രവേശിക്കുന്നത് നല്ലതാണ്. കാരണം കുറച്ച് കാലത്തേക്കെങ്കിലും അങ്ങനെ സ്പെഷ്യൽ സ്കൂളുകളിൽ ആക്കുക. അന്ധരായ ഒരു കുട്ടിക്ക് ബ്രെയിലിയുടെ സഹായത്താൽ വായിക്കാനും എഴുതാനും പഠിക്കും. എന്നാൽ ബ്രെയിൽ ലിപി, ബ്രെയിൽ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് സ്ക്രിപ്റ്റ് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെ അക്ഷരമാല അല്ലേ, അക്ഷരമാലക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിലെ എന്നുള്ളതിന് പകരം അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു അക്ഷര ഇതുണ്ടാവും, ഡോട്ട് ഡോട്ട് ഇട്ടിട്ട്. അങ്ങനെയാണ് അത് പഠിക്കുക. അത് ഉപയോഗിച്ച് വായിക്കാനും ആ ഒരു സ്ക്രിപ്റ്റിൽ, ആ ലിപിയിൽ എഴുതിയത് കുട്ടികൾക്ക് വായിക്കാനും അതുപോലെ തന്നെ അത് ഉപയോഗിച്ച് എഴുതാനും ഒക്കെ സാധിക്കും. അതുപോലെ ബധിരായ ഒരു കുട്ടിക്ക് ചുണ്ടുകൾ ഉപയോഗിച്ച് ആംഗ്യഭാഷയിലൂടെ പഠിപ്പിക്കാൻ സാധിക്കും.
അതുപോലെ നഷ്ടപ്പെട്ട ശരീരഭാഗങ്ങൾക്ക് പകരമായി മറ്റും ശരീരഭാഗങ്ങളെ ഉപയോഗിക്കാൻ പരിശീലിപ്പിക്കണം. വൈകല്യത്തെ നേരിടാൻ പഠിച്ച ശേഷം കുട്ടിയെ സാധാരണ കുട്ടികളോടൊപ്പം ഇരുത്തുന്നതാണ് നല്ലത്. അന്ധനായ കുട്ടി നടക്കുമ്പോൾ വടി ഉപയോഗിച്ചാൽ ശീലിപ്പിക്കുക. ശ്രവണ വൈകല്യമുള്ള കുട്ടിയെ ശ്രവണ സഹായികൾ ഉപയോഗിക്കുവാൻ പഠിപ്പിക്കുക. സംസാരവും ലിപ് റീഡിങ്ങും ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. വിദ്യാഭ്യാസം പൂർത്തിയായ ശേഷം ശാരീരിക വൈകല്യമുള്ള പലർക്കും സാധാരണ കാര്യങ്ങൾ ചെയ്യുവാൻ, അപ്പം ഇങ്ങനെയുള്ള വിദ്യാഭ്യാസം വഴി എന്താണ് ആ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുട്ടികളെ സാധാരണ കുട്ടികളുടെ കൂടെയുള്ള കൂട്ടത്തിലിരുത്തണം. അങ്ങനെ അവർക്കും മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ പെരുമാറാനും ജീവിക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും സാധിക്കും. വാട്ട് ആർ ദ വേരിയസ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്? എന്തൊക്കെയാണ് ലൈംഗികതയുടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് RTI, 2 STD, 3 AIDS, 4 HIV. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് പറയാം. വാട്ട് ഈസ് RTI? എന്താണ് RTI? ചിലപ്പോൾ ചില സൂക്ഷ്മാണുക്കൾ ലൈംഗിക അവയവങ്ങളിൽ ബാധിച്ചേക്കാം. ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോൾ ഈ സൂക്ഷ്മ ജീവികൾ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് എളുപ്പത്തിൽ പകരാൻ സാധിക്കും. അതാണ് രണ്ട്. വാട്ട് ഈസ് STD? STD പറഞ്ഞാൽ ലൈംഗിക സമ്പർക്കത്തിലൂടെ പടരുന്ന രോഗങ്ങളാണ് ലൈംഗിക രോഗങ്ങൾ അഥവാ STD എന്ന് പറയുന്നത്. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. സിഫിലിസും ഗോണോറിയയും ഇതിന് ഉദാഹരണം. അവ ബാക്ടീരിയ മൂലമാണ് ഉണ്ടാകുന്നത്. രോഗബാധിതനായ ലൈംഗിക ബന്ധത്തിലൂടെയാണ് രോഗം പകരുക. ഏകദേശം 2-5 ദിവസത്തിനുള്ളിൽ രോഗാണുവിടെ ലക്ഷണങ്ങൾ കാണപ്പെടുന്നു. അതേസമയം 10-90 ദിവസത്തിൽ സിഫിലിസ് പ്രകടമാകുന്നു. ലക്ഷണങ്ങൾ തൊണ്ടയിലും ജനനേന്ദ്രിയത്തിലും വ്രണവും ചർമ്മത്തിൽ പനിയും അനുഭവപ്പെടുന്നു. കൈകാലുകൾ തടിപ്പ്, വായിലെ വെളുത്ത പാടുകൾ, അരിമ്പാറ, രോഗബാധിത ഭാഗങ്ങളിൽ രോമ വളർച്ച. പ്രതിരോധം എന്തൊക്കെ വെച്ചാൽ, ഒരു വ്യക്തിയുമായി ലൈംഗിക ബന്ധം പുലർത്തുക, വേശ്യാവൃത്തി ഒഴിവാക്കുക, ഉചിതമായ വൈദ്യ ചികിത്സ നേടുക. വാട്ട് ഈസ് അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം? എയ്ഡ്സ് കാരണം എന്താണ് അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറഞ്ഞാൽ? പൂർണ്ണരൂപം എന്താണ് എയ്ഡ്സിൻ്റെ പൂർണ്ണരൂപം. സ്ക്വയർ എന്നാൽ പാരമ്പര്യമായി ലഭിക്കാത്തതിനാൽ മറ്റൊരാളിൽ നിന്നും പകരുന്നതിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അതെന്താണ്, ഈ പാരമ്പര്യ രോഗങ്ങളെ പോലെ ഉണ്ടാകുന്ന ഒരു രോഗമല്ല ഇത്. എന്താണ് ഇത്? HIV ബാധിച്ച ഒരാളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ മാത്രമാണ് അത് മറ്റൊരാൾക്ക് ലഭിക്കുക. ഇത് ക്രമേണ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്നു, അങ്ങനെ പിന്നെ പൂർണ്ണമായി നശിപ്പിക്കും. അതുകൊണ്ടാണ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്ന് ഉപയോഗിക്കുന്നത്. അതായത് രോഗകാരിയായ അണുക്കളുമായി പോരാടുന്നതിന് കഴിവ് നഷ്ടപ്പെടുന്നു. ഇത് രോഗമോ ലക്ഷണമോ മാത്രമല്ല, ഒരു കൂട്ടം രോഗങ്ങളാണ്. എന്നാൽ സിൻഡ്രോം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് HIV എന്ന വൈറസ് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് എയ്ഡ്സ്. അപ്പോൾ എയ്ഡ്സ് ഉണ്ടാവാനുള്ള കാരണം HIV എന്നുള്ള വൈറസാണ്. ഒരു അടയാളത്തിൻ്റെയോ ലക്ഷണത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ HIV അല്ലെങ്കിൽ എയ്ഡ്സിനെ നിർണ്ണയിക്കാൻ കഴിയില്ല. എയ്ഡ്സ് നമ്മൾ പ്രതിരോധ ശേഷി ഇല്ലാതാക്കുകയാണ് ചെയ്യുക. അപ്പോൾ പ്രതിരോധമില്ലാത്ത ഒരാൾ എങ്ങനെ വേണമെങ്കിലും മരിക്കാം അല്ലേ? ഇപ്പോൾ പ്രതിരോധം ഇല്ലാത്ത ആൾ എങ്ങനെ വേണമെങ്കിലും മരിക്കാം. പനി വന്നിട്ടോ ജലദോഷം വന്നിട്ടൊക്കെ മരിക്കാം. ആ പനിക്കുണ്ടാവുന്ന പ്രതിരോധം ഇല്ലാതാവും. പ്രതിരോധം എന്ത് വന്നാലും തന്നെ നമ്മുടെ ശരീരം പ്രതിരോധം ഏർപ്പെടുത്തും. പക്ഷേ പ്രതിരോധ ശേഷി ഇല്ലാത്തൊരു ശരീരമാണെങ്കിൽ പ്രതിരോധമില്ല ഉണ്ടാവില്ല. അങ്ങനെ ശരീരം ചെറിയ അസുഖങ്ങൾ മൂലം നമ്മൾ മരണത്തിലേക്ക് ഉണ്ടാകാം. വാട്ട് ഈസ് HIV? ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് HIV എന്ന് പറഞ്ഞത്. അപ്പോൾ എയ്ഡ്സിന് കാരണമാകുന്ന വൈറസാണ് HIV. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്നാണ് രോഗം. രോഗം ബാധിച്ച വ്യക്തിയുടെ ശരീരത്തിലെ വൈറസ് രോഗപ്രതിരോധ ശേഷിയെ ദുർബലമാക്കുന്നു. രോഗികളെ പ്രതിരോധിക്കാൻ അയാൾക്ക് യാതൊരു വഴിയുമില്ല.
നിലവിൽ രണ്ട് തരം എച്ച് ഐ വി ഉണ്ട്, എച്ച് ഐ വി വൺ, എച്ച് ഐ വി ടു. ഇവ രണ്ടും എയ്ഡ്സിന് കാരണമാകുന്നു. റിട്രോ വൈറസ് എന്നറിയപ്പെടുന്ന നിരവധി വൈറസുകളുടെ കുടുംബത്തിൽപ്പെട്ടതാണ് എച്ച് ഐ വി. എച്ച് ഐ വി അല്ലെങ്കിൽ എയ്ഡ്സ് രോഗബാധ പ്രതിരോധ സംവിധാനം അണുബാധയിൽ നിന്നും രോഗികളിൽ നിന്നും ശരീരം സ്വയം പരിരക്ഷിക്കുന്ന രീതിയാണ് രോഗപ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത്. ചർമ്മത്തിൻ്റെ ബാഹ്യ പ്രതിരോധ സംവിധാനവും വയം വർദ്ധിക്കുമ്പോൾ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനത്തിൽ വെളുത്ത രക്താണുക്കൾ പ്രധാനമാണ്. ഒരു വ്യക്തിക്ക് എച്ച് ഐ വി ബാധിച്ചു കഴിഞ്ഞാൽ സ്വയം പരിരക്ഷിക്കാനുള്ള ശ്രമത്തിൽ ശരീരം എച്ച് ഐ വി വൈറസിലേക്ക് ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നു. ബാക്ടീരിയകളും വൈറസുകളും അണുബാധയ്ക്കെതിരെ പോരാടുന്നതിന് ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന പദാർത്ഥങ്ങളാണ് ആൻറ്റിബോഡികൾ. എന്നാൽ ഈ ആൻറ്റിബോഡികൾ എച്ച് ഐ വി വൈറസിനെതിരെ പോരാടാൻ ശക്തമല്ല. ചില വെളുത്ത രക്താണുക്കൾ ഡബ്ല്യു ബി സി എന്ന് പറയും, വൈറ്റ് ബ്ലഡ് കോർപ്പസെൽസ് എന്ന് പറയും, രക്താണുക്കളുടെ ജനിത വസ്തുക്കളുമായി എച്ച് ഐ വി സ്വയം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഈ കോശത്തിലെ വസ്തുക്കൾ ഉപയോഗിച്ച് വൈറസ് സ്വയം പ്രവേശിച്ച് സെല്ലിലേക്ക് ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ കോശത്തിന് കേടുപാടുകൾ വരുത്താതെ അത് നശിപ്പിക്കാൻ പ്രയാസമാണ്. വൈറസിനെ നശിപ്പിക്കുന്നതിനാൽ കോശത്തെ നശിപ്പിക്കുകയും രോഗപ്രതിരോധ ശേഷി ദുർബലമാക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നാണ് പറയുന്നത്. എക്സ്പ്ലെയിൻ ദ സയൻസ് ആൻഡ് സിംപ്റ്റംസ് ഓഫ് എച്ച് ഐ വി. എച്ച് ഐ വിൻ്റെ എങ്ങനെയൊക്കെയാണ് എച്ച് ഐ വി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിരന്തരമായ ക്ഷീണം, കടുത്ത ഭാരക്കുറവ്, രാത്രിയിലെ വിറയ്ക്കൽ, ആഴ്ചതോളം നീണ്ടു നിൽക്കുന്ന പനി, ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന വയറിളക്കം, ഇതൊക്കെ അതിനുള്ള സിംപ്റ്റംസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതിനനുസരിച്ച് ഇതൊക്കെ എന്താണ്, ഇത് ഇപ്പോൾ പനി മാറിയിട്ടുണ്ടെങ്കിൽ വിചാരിച്ചിട്ട് അത് എച്ച് ഐ വി ആണെന്ന് ആരും വിചാരിക്കരുത്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ രോഗപ്രതിരോധ ശേഷിയാണ് ഇത് എഫക്റ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ പനിക്ക് കാരണം പലതുണ്ടാകാം, പല കാരണങ്ങൾ പനി വരും. നമ്മുടെ ശരീരത്തിലേക്ക് പുറമേ നിന്നുള്ള എന്തൊരു വൈറസോ ബാക്ടീരിയോ വന്നാൽ നമുക്ക് പനി ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് ഏതൊരു അസുഖം വരുമ്പോഴും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വൈറൽ ഫീവർ അല്ലെങ്കിൽ ഡെങ്കിപ്പനി വന്നാലും അല്ലെങ്കിൽ H1N1 പനി വന്നാലും അല്ലെങ്കിൽ കൊറോണ വൈറസിൻ്റെ എഫക്റ്റ് വന്നാലും ഒക്കെ പനി ഉണ്ടാവാനുള്ള റീസൺ എന്താ, ശരീരം പുറത്തുനിന്ന് വരുന്ന വൈറസിനെ അല്ലെങ്കിൽ ബാക്ടീരിയ പ്രതിരോധിക്കുക, ശരീരത്തിൻ്റെ ചൂട് ഉയർത്തിയിട്ടാണ്. അപ്പോൾ ഈ എച്ച് ഐ വി പരിശോധനയൊക്കെ വഴിയാണ് നമുക്ക് എയ്ഡ്സ് കണ്ടെത്താനൊക്കെ സാധിക്കുക. ഇനി റൈറ്റ് അബൌട്ട് ദ മോഡ്സ് ഓഫ് എച്ച് ഐ വി ട്രാൻസ്മിഷൻ. എങ്ങനെയൊക്കെയാണ് എച്ച് ഐ വി പകരുന്നത്. രക്തം, ശുക്ലം, യോനി ദ്രാവകങ്ങൾ എന്നിവയിലൂടെ അണുബാധ പകരാം. അമ്മയിൽ നിന്ന് മക്കളിലേക്ക് എച്ച് ഐ വി പകരാം. രോഗിക്ക് ഉപയോഗിച്ച സൂചി, സിറിഞ്ച്, ബ്ലേഡുകൾ, കത്തികൾ, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എന്നിവയിലൂടെയും എച്ച് ഐ വി പകരാം. രോഗം ബാധിച്ച അമ്മയിൽ നിന്നും നവജാത ശിശുവിലേക്ക് അണുബാധ പകരാം. കുഞ്ഞിൻ്റെ ജനനത്തിന് മുൻപോ ശേഷമോ പകരാം. പ്രസവ സമയത്തും അമ്മയുടെ ശരീരത്തിൽ നിന്നോ മുലപ്പാലിൽ നിന്നോ അണുബാധ പകരാം. രോഗിയുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെയും എച്ച് ഐ വി പകരാം. എയ്ഡ്സ് ബാധിച്ച ഒരാളുടെ സാധാരണ പ്രകടനങ്ങൾ ഇവയാണ്. കക്ഷത്തിലും കഴുത്തിലും ഞരമ്പിലും വീർത്ത ലിങ്ക് ഗ്രന്ഥികൾ, ഫംഗസ് അണുബാധ മൂലം വായ്ക്കുള്ളിലോ തൊള്ളയിലോ നാവിലോ ഉണ്ടാകുന്ന വെളുത്ത പാടുകൾ, തൊലിക്കുള്ളിലോ പുറമെയോ കാണപ്പെടുന്ന ചുവപ്പ്, പിങ്ക് അല്ലെങ്കിൽ പർപ്പിൾ നിറത്തിലുള്ള പാടുകൾ, അല്ലെങ്കിൽ വായ, മൂക്ക്, കൺപോളകൾ എന്നിവയിലെ പാടുകൾ, ഇതൊക്കെ എന്താണ് പല അസുഖങ്ങൾക്കും ഉണ്ടാകാം. ഓക്കെ, ഈ ക്ഷയം അല്ലെങ്കിൽ ട്യൂബർക്കുലോസിസ് എന്ന് പറയും, അതെന്താണ്, അണുബാധയുണ്ടായ ശേഷം എച്ച് ഐ വി ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കാൻ ഒരു വ്യക്തിയുടെ ശരീരം 2 മുതൽ 3 മാസം വരെ എടുക്കും. എച്ച് ഐ വി അണുബാധയും എയ്ഡ്സും തമ്മിലുള്ള സമയ ദൈർഘ്യം 10 അതിലധികമോ ആകാം. എന്നിരുന്നാലും എടുത്ത സമയം ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കും. ഇത് രക്തത്തിലെ വൈറസ് അളവ്, വ്യക്തി
ഗത രോഗ പ്രതിരോധ ശേഷി കഠിനമായ അണുബാധ ഉത്കണ്ഠ വിഷാദം എന്നിവയെ ആശ്രയിച്ചിരിക്കും. ആരോഗ്യപരമായ മറ്റ് അപകട സാധ്യതകളായ പുകവലി അമിത ക്ഷീണം കുറഞ്ഞ പോഷകാഹാരം അമിതമായ മദ്യപാനം എന്നിവ നേരത്തെ എയ്ഡ്സ് വികസിക്കാൻ കാരണമായേക്കാം. എക്സ്പ്ലെയിൻ ദ മിത്ത് ആൻഡ് മിസ്കൺസെപ്റ്റ്സ് അബൌട്ട് എച്ച് ഐ വി ട്രാൻസ്മിഷൻ. അപ്പോൾ എച്ച് ഐ വി പകരും എന്നുള്ള അതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പാത്രങ്ങൾ, കുപ്പികൾ, മറ്റ് ഭക്ഷണ ഉപകരണങ്ങൾ എന്നിവ പങ്കിടുന്നത്. എച്ച് ഐ വി ഉള്ള ഒരാൾ കഴിച്ച അതേ പാത്രത്തിൽ നിന്നും കഴിച്ചാൽ നമുക്ക് കിട്ടുമെന്നുള്ള പേടി അതില്ല. ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുക അതില്ല. വസ്ത്രങ്ങളിലും ഭക്ഷണങ്ങളിലും ഭക്ഷണവും പങ്കിടുക അല്ലേ, കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്യുന്നതിലൂടെ. ഒരേ മുറിയിൽ ഉറങ്ങുക, ടോയ്ലറ്റ്, ബാത്റൂം, നീന്തൽക്കുളം ഒക്കെ എന്താണ് ഉപയോഗിച്ചാൽ എന്നിട്ട് പകരില്ല. വാട്ട് ഈസ് സേഫ് മദർഹുഡ്? എന്താണ് സേഫ് മദർഹുഡ്, അതായത് സുരക്ഷിത മാതൃത്വം എന്ന് പറയുന്നത്? എല്ലാ ജീവികളിലും വിലപ്പെട്ടതാണ് ഒരു കുടുംബത്തിൽ ആരോഗ്യവാനായിരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. കുടുംബത്തിൽ ഉത്തരവാദിത്വം കൂടുതലും സാധാരണ സ്ത്രീകളാണ് ചെയ്യുന്നത്. ഗർഭാവസ്ഥയിലും പ്രസവ സമയത്തും മാതൃമരണ നിരക്ക് അല്ലെങ്കിൽ രോഗാവസ്ഥ കുറയ്ക്കുന്നതിനുള്ള ലോകമെമ്പാടുമുള്ള ശ്രമമാണ് സുരക്ഷിത മാതൃത്വം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മാതൃക മാതൃമരണം സംഭവിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ 132 സ്ത്രീകൾ ഗർഭാവസ്ഥയിൽ സ്ത്രീകൾ ഗർഭിണിയാണെങ്കിൽ അവയിൽ ഒരാൾ മരിക്കാൻ ഇടയുണ്ട്. ലോകമെമ്പാടും പ്രതിവർഷം 6 ലക്ഷം സ്ത്രീകൾ ഗർഭാവസ്ഥയിലും പ്രസവവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളിലും മൂലം മരിക്കുന്നു. ഇന്ത്യയിൽ പ്രതിവർഷം 1 ലക്ഷം സ്ത്രീകൾ ഗർഭാവസ്ഥയും പ്രസവവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മൂലം മരിക്കുന്നു. സുരക്ഷിതമായ മാതൃത്വം ഉറപ്പാക്കാൻ സ്ത്രീകൾ ഇനി പറയുന്നവ ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരിക്കണം എന്നല്ല, ഡോക്ടറെ എന്താണ് പൂർണ്ണമായി ഡോക്ടറെ ചികിത്സ അല്ലെങ്കിൽ ഡോക്ടറെ ഉപദേശങ്ങൾ പ്രോപ്പറായി എല്ലാ കാര്യങ്ങളിലും ചെയ്യണം. സ്വന്തമായി ഒരു മരുന്ന് കഴിക്കരുത്, സ്വന്തമായി ഒരു തീരുമാനങ്ങളും എടുക്കരുത്. ഡോക്ടറെ കൺസൾട്ടേഷൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. വളരെ ചെറിയ പ്രായത്തിലെയും ഗർഭധാരണം ഒഴിവാക്കുക, അതായത് 18 വയസ്സിന് മുൻപും 35-37 വയസ്സിന് ശേഷവും ഒഴിവാക്കണം. കാരണം ഇത് അമ്മയുടെയും കുട്ടിയെയും ആരോഗ്യത്തിന് സുരക്ഷിതമല്ല. ഗർഭധാരണങ്ങൾക്കിടയിൽ 2 വർഷത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാകണം. അതായത് ഒരു കുട്ടി ഉണ്ടായി അടുത്ത കുട്ടി ഉണ്ടാകുന്ന അടുത്ത കുട്ടിയുടെ പ്രസവം ശേഷം പ്രസവത്തിന് ശേഷം അടുത്ത കുട്ടി ഗർഭധരിക്കുന്നതിൻ്റെ ഇടയിൽ ചുരുങ്ങിയത് 2 വർഷമെങ്കിലും ഉണ്ടാകണം. കുടുംബാസൂത്രണം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഒരു കുടുംബത്തിലെ കുട്ടികളുടെ എണ്ണം 2-3 ആയി പരിമിതപ്പെടുത്തുക എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ പാഠഭാഗത്ത് ഉണ്ടാകുന്ന സംശയങ്ങളും എല്ലാം മുകളിൽ കാണുന്ന 9746-00-6166 എന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ ഈ ഒരു കോഴ്സിനെ ജോയിൻ ചെയ്യുകയാണെങ്കിലും ഈ 6 മാസം കൊണ്ട് ഉള്ള ഈ കോഴ്സ് 6+2 നേടാവുന്ന ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും ഇതിൽ കോണ്ടാക്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് കേഡ് ഓൺലൈൻ ക്ലാസ്സസ്.